Welcome back to Eastern Salt and Pepper. Chichi, appa nammada ee savala bendu savala nalla brown color aayi brown aayi ini ippa nammal kodigal itto onnoda na vaayilundundu appa korchum kodi veyu alle korchum kodi onnoda vaayil appa oru brown color ippa aayi kayi namak ichu karavepple ida karavepple aa elam thandu nokki ichu illato ibda idalle അതും ശ്രദ്ധിച്ചോണം എണ്ണ ഒരുപാട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇട്ടോളൂ ഇത് വാഴാൻ ആവശ്യമുള്ളത് കണ്ടോ ഒരു ബ്രൗൺ കളർ ആയി നമുക്ക് തീ കുറച്ചുണ്ട് അതിനാവശ്യമായ പൊടികൾ ഇടാം ഓക്കെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലേ മഞ്ഞൾപ്പൊടി നമ്മൾ ഏകദേശം ബേസിക്കലി എല്ലാ കറിക്കും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ടു അര സ്പൂൺ ഇടുന്നത് ഏറ്റവും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇച്ചിരി താറാവ് ഇച്ചിരി മഞ്ഞൾ ഇട്ടാലും കുഴപ്പമില്ല കാരണം എന്തെങ്കിലും കറിവേപ്പിലും അതുപോലെ മഞ്ഞളൊക്കെ വിഷാംശം ഉണ്ടെങ്കിൽ വെച്ചിരുന്നു അല്ലേ നമ്മൾ പൊടി ഇട്ടു ഇനി അടുത്തത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇപ്പൊ നമ്മൾ ഇത്രയും പീസസേ ഉള്ളത് കൊണ്ട് നമ്മളൊരു കുറച്ചേ ഇടുന്നുള്ളൂ ഓക്കെ ഏകദേശം ഒരു സ്പൂൺ നിറച്ച് നമ്മൾ ഈ ഡെക്കിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇനി മുളക് പൊടി മുളക് പൊടി ഇത്തിരി കൂടുതൽ ഇടാൻ നമ്മൾ ഒരു മൂന്ന് സ്പൂൺ അങ്ങനെ വേണം ഓക്കെ അപ്പൊ സാധാരണ ഒരു എരിവോ വരുള്ളൂ നമ്മള് തീ കുറച്ചോണ്ടാണ് ഇട്ടത് തുമ്മാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരുപാടൊക്കെ തീ ഇടുമ്പോ നമുക്കിപ്പോ ഇതൊക്കെ ഇതിന്റെ മണം കേട്ടാ തുമ്മാനല്ലേ വന്നത് ഇത് എങ്ങനെയാ റെഡി ആയിട്ട് കഴിക്കാനാണ് അപ്പൊ ഇപ്പൊ മുളക് പൊടി ഞാനിപ്പോ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടു അപ്പൊ വേണമെങ്കിൽ ഇച്ചിരി ഒരു കളർഫുൾ ആക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മള് പച്ചമുളക് ഇടാത്തത് കൊണ്ട് ഇവിടെ ഒരു അല്പം കൂടി ഇടാം ഈ മുളക് പൊടിയൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും ബേസിക്കലി അറിയാം നമ്മളിങ്ങനെ മൂന്ന് സ്പൂൺ എന്ന് പറഞ്ഞ കണക്കൊന്നും ഇല്ലല്ലോ അതെല്ലാവർക്കും ഒരു ഇതിന്റെ ബേസിക് പൊടികൾ നമ്മളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി നമ്മൾ തീ കുറച്ചുകൂടി ഇനി നമുക്ക് മസാലപ്പൊടി മസാലപ്പൊടി ഒരു ഒന്നര കാരണം ഇതിന് ഇച്ചിരി മസാല അതിന്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കറക്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി കാരണം താറാവിൻ്റെ ആ സ്കിന്നിന് അല്പം ആ നല്ല എണ്ണമയം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒരുപാട് എണ്ണ നമ്മൾ ചേർക്കും ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ബേസിക് ടേസ്റ്റ് കൊടുക്കുന്നത് ഏകദേശം ഒരു ഇപ്പം ഞാനൊരു ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ ബേസിക് ഗാർണിഷിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഒന്ന് ഇടും ഇടാം ഇനി നമുക്ക് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് ഈ പൊടി ഒന്ന് നല്ലതായിട്ട് വേണമെങ്കിൽ ഒരല്പം എണ്ണ ഒഴിച്ചതാണ് ആ പൊടി ഇരുന്ന് വഴലാൻ വേണ്ടി ഒരല്പം കൂടെ എണ്ണ ഒഴിച്ചു എണ്ണയ്ക്കകത്ത് ആ പൊടി ഒന്ന് ആ നമ്മളിപ്പോൾ ഇട്ട പൊടി ഒന്ന് വഴലും അപ്പോൾ കണ്ട നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വന്നതല്ല അത് വഴലുന്നതിനകത്ത് പ്രധാനമായിട്ടും കാര്യമായിരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് താറാവ് ഇടാം കറിവേപ്പിലൊക്കെ നമ്മുടെ ഒരു നമുക്ക് അങ്ങനെ അറിയാം ഏകദേശം അതിനൊക്കെ എന്തൊക്കെയാ ചേരുവാ ഒന്ന് മീഡിയം ലെവലിൽ കിട്ടിയാൽ ഇതിന്റെ എണ്ണ നന്നായിട്ട് തെളിയും കാരണം നമ്മൾ സ്കിന്നോട് കൂടിയാ താറാവ് നമ്മൾ വെട്ടി എടുത്തേക്കുന്നത് എണ്ണ ഇറങ്ങും താറാവ് ശ്രദ്ധിക്കേണ്ടത് നല്ല ഇളം താറാവ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും താറാവ് അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം അങ്ങനെ വല്ലതും നമുക്കിപ്പോ വേവാത്ത താറാവാണെങ്കിൽ നല്ലതായിട്ട് പ്രഷർ കുക്ക് ചെയ്ത് ചെയ്തെടുക്കും നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം സമയത്ത് മാത്രമാണ് അതിപ്പോ ഉപ്പിട്ട് കൊടുത്തത് ഒരു ഉപ്പ് ടേസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചാറിന്റെ ഉപ്പൊന്ന് നമുക്ക് ചുമ്മാ നോക്കാം നല്ല ഡാർക്ക് കളർ ഇപ്പൊ തന്നെ ഡാർക്ക് കളർ ഇനി നമ്മൾ ബേസിക്കലി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മള്
ഇതെല്ലാം ബേസിക് ഇട്ട്. ഇനി നമ്മൾ ഇതെല്ലാം നല്ലതൊന്ന് വെന്ത് വഴണ്ടു വരുന്ന സമയത്ത് അല്പം കൂടെ വേണം ഗരം മസാല, അല്പം കുരുമുളക് പൊടി, എന്തെങ്കിലും നമ്മൾ പോരായ്മ എരി എല്ലാം. അപ്പൊ കുരുമുളക് ഇടുമ്പോ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നോക്കിട്ട് നോക്കി എന്താ ഇത്തിരി പോരായ്മ അത് നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തു. ഇനിയും വേറൊരു ടിപ്പ് കൂടെ നമുക്ക് ബിജുവിനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്, അഥവാ ഇപ്പൊ നമ്മള് കറിക്ക് നമ്മൾക്ക് അല്പ ഉപ്പ് കൂടിപ്പോയി എന്ന് വെച്ചു, അഥവാ നമ്മള് മനുഷ്യന്റെ കാര്യമല്ലേ, അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്താൽ മതി, കറിക്ക് ടേസ്റ്റും കിട്ടും, ഉപ്പിന്റെ അളവ് കുറഞ്ഞിട്ടും ചെയ്യാം. അപ്പൊ താറാവ് കറി ഏകദേശം വെന്തുകൊണ്ടിരിക്കുകയാണ്, ഫിനിഷിംഗ് സമയം പോയിന്റ് ആണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല മണവും അല്ല നല്ല എന്താ നമുക്ക് ഇപ്പൊ തന്നെ നാവിൽ വെച്ച് കഴിച്ച പോലെ രുചിയൊക്കെ തോന്നുന്നുണ്ട്. ഇനി ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കഷ്ണം എടുത്ത് കടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ആകാംക്ഷയിലേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ റെഡി റെഡി ആവും, കുറച്ചേരും അടച്ചു വെക്കല്ലേ. നല്ല അവയവ് കിട്ടി പറ്റി വരാം, റോസ്റ്റ് അല്ലേ, നമുക്ക് ലാസ്റ്റ് എന്നിട്ട് ഫൈനൽ നമുക്ക് ഇതിന്റെ അപ്പൊ കുറച്ച് സമയം കൂടി വേണം ഇത് വേണമായിട്ട്. അത്രയും നേരം നമുക്കൊരു ചെറിയ ഇടവേളക്ക് പോവാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പർ. അപ്പൊ ചേച്ചി, ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, കാരണം എനിക്ക് അതിന്റെ സ്മെല്ല് കിട്ടിയപ്പോ തോന്നി എനിക്ക്. അപ്പൊ ഇപ്പൊ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഞാനിവിടെ കയറി വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഉണ്ടാക്കണ സമയം അത് സംഭവങ്ങൾ ഇട്ട് അതിന്റെ റെഡിയാകാൻ ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കണ സമയം പോയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഭയങ്കര സ്മെല്ലും നല്ല മണവും. ഇനിയിപ്പോ എന്തായാലും ഇതൊന്ന് പാകപ്പെടുത്തിട്ട് ഒന്ന് കഴിച്ചാൽ മതി. ചേച്ചി തുറക്കാറായല്ല. ആ നല്ല ഗ്രേവി ഒക്കെ ആയിട്ട്, അധികം ചാറൊന്നും ഇല്ലാതെ, അതുപോലെ നല്ല ഡ്രൈ അല്ലാതെ, ഒരു മീഡിയം ലെവലിൽ അല്ലേ ഗ്രേവി ഒക്കെ. നമുക്ക് ലാസ്റ്റ് ഇതൊരു അല്പം ഗരം മസാലയുടെ പൊടിയും കുരുമുളക് ഒന്ന് കറക്റ്റ് അതെന്ന് ചുമ്മാ ഒരു കൊടുക്കാനായിട്ട്. എല്ലാം വെന്തൊക്കെ കഴിഞ്ഞ് എന്നാലും നമുക്കൊരു കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കുരുമുളക് കൂടി മൊത്തം ഗരം മസാല ഇത് ഇങ്ങനെ ഒരു സ്മെല്ലും പിന്നെ അതിന്റെ ഒരു എരിവെന്ന് വെച്ചാൽ ഒരു സാധാരണ മുളകിനോ മുളക് പൊടിക്കോ കിട്ടാതെ ഒരു അല്ലേ ഒരു എരിവും നല്ലൊരു മണമൊക്കെ ഉള്ളതാണ്. ആ കുരുമുളക് കിട്ടപ്പോ നല്ല അടിപൊളി ഒരു മണമ്മനുണ്ട്. നമ്മള് ടേബിളിൽ വെക്കുന്ന സമയത്ത് ആ കുരുമുളകിന്റെ സ്മെല്ല് കിട്ടും, പെട്ടെന്ന് എടുത്ത് കഴിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും നമുക്കല്ലേ. അപ്പൊ നമുക്ക് അല്പം കറിവേപ്പില കൂടെ നമ്മള് ഗാർണിഷിങ്ങിന് വേറെ കറിവേപ്പില ഇടുന്നുണ്ട്. എന്നാലും രണ്ട് കറിവേപ്പില കൂടെ ആ ചൂട് ആ ഒന്ന് അവിയാനായിട്ട് നമ്മള് വൈട്ടതല്ല ആ ചൂടത്ത് അത് കണ്ടത് ഒന്ന് ഇത് കാണുമ്പോ തന്നെ നമുക്ക് എന്താണ് ഓ ഇപ്പൊ തന്നെ ഇത് എടുത്ത് കഴിക്കാൻ തോന്നുന്നു. ചൂടായി റെഡി ആയി കഴിഞ്ഞു. സാറിനെ കണ്ടില്ല നമ്മൾ ഇത് കിട്ടും. സാറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. സാറിന്റെ പത്രത്തിലെയും അല്ലെങ്കിൽ സിനിമാ വാരികളിലൊക്കെ സാറിന്റെ പേര് വായിച്ച് കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടേക്കുള്ളൂ. ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ട്. സാറിന് ഇവിടെ ഇല്ലേ? ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിന്റെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ മുഖം ഒന്ന് കാണാൻ വേണ്ടി. കാരണം ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് നല്ല സിനിമകളൊക്കെ ചെയ്ത ആളാണ് ആ വ്യക്തിയാണ്. അപ്പൊ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു കുക്കാണ്, നല്ലതായിട്ട് അറിയാം. അപ്പൊ എന്തായാലും സാറിനൊന്ന് വിളിച്ചു കഴിഞ്ഞാല് ഒരു സന്തോഷമായിരിക്കും അത്. ചേച്ചി പറഞ്ഞേ സാറ് നല്ലൊരു കുക്കാണെന്ന് പറഞ്ഞേ. പഠിച്ചു പോവല്ലോ. ശരി ശരി, പിന്നെ സാറിന്റെ വിശേഷങ്ങൾ ഒന്ന് പങ്കുവെച്ചാൽ കൊള്ളായിരുന്നു. കാരണം പുതിയ സിനിമകൾ ഏതൊക്കെയാണ്, ആരാണ് നായകൻ, ആരാണ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ. അതല്ലേ ശരിക്കും നമ്മളെ ഈ ഒരു ഷോയ്ക്ക് സാധാരണ നമ്മൾ ഹോട്ടലിൽ ചെന്നാലും അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ ചെന്നാലും സാധാരണ ഒരു ഷെഫാണ് നമുക്ക് എല്ലാം ശരിയായി തന്നെ. പക്ഷെ ഇത് രണ്ട് സെലിബ്രിറ്റിയാണ് നമുക്ക് കിട്ടിയത്. ചേച്ചിയും നമ്മുടെ സാറും വളരെ സന്തോഷമുണ്ട് വന്നില്ല. അപ്പൊ അടുത്ത പടം എടുക്കുമ്പോൾ എനിക്കും ചേച്ചിക്ക് ഒരു വേഷം തന്നെ. ശരി, അപ്പൊ വളരെയധികം സന്തോഷം സാറേ. അയ്യോ, അപ്പൊ പിന്നെ നമ്മുടെ ഈ വിശപ്പിന്റെ കാര്യം നമ്മുടെ മനസ്സിലേക്ക് നിൽക്കണേന്റെ ഒരു സാറിനെ കണ്ടപ്പോ നമുക്ക് വിശപ്പുണ്ട് എങ്കിൽ തന്നെ സാറിന്റെ മുമ്പിൽ അത്
പ്രകടിപ്പിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ എന്തായാലും ഞാനിതിപ്പോ കഴിച്ചിട്ട് ഉള്ള കാര്യമുള്ളു. എന്തായാലും കഴിക്കാൻ പറ്റും. ഇത് കാണുമ്പോ തന്നെ ഒരു എന്താ പറഞ്ഞ ഒരു ഭംഗിയുണ്ട് കാണുമ്പോ തന്നെ അല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണ മുകളിൽ കുരുമുളകിന്റെ ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു ആ ചൂടോടെ നിൽക്കുമ്പം ഇതൊക്കെ നമ്മൾ അതിന്റെ ഒരു ടേസ്റ്റ് ആഡ് ചെയ്യുന്ന കാര്യമാണ്. സത്യം പറഞ്ഞാല് സാധാരണ നമ്മുടെ ഈ എന്താണ് ഈ കുക്കറി ഷോയിലൊക്കെ ശരിക്കും കടിച്ചുകൊണ്ട് ആ അടിപൊളി മനോഹരം അതല്ലട്ടാ. സത്യം പറയാ, ഒന്ന് വന്ന് കഴിച്ചു നോക്കണം, എന്നാലത് മനസ്സിലാവുള്ളൂ. ഉഗ്രൻ ടേസ്റ്റ്, അടിപൊളി. അപ്പം നമ്മുടെ താറാവ് കറി റെഡിയാക്കി കഴിഞ്ഞു. അപ്പം നമ്മളതിൻ്റെ ചേരുവകളൊക്കെ ചേച്ചി പറഞ്ഞു തന്നു, അത് നന്നായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്കത് വീട്ടിലുണ്ടാക്കാം, അതുപോലെ തന്നെ നമ്മൾക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ ഇതിലേക്ക് ഹൈവേ കൂടി പോകുമ്പോൾ കൽപ്പകവാടി ഇൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കയറി നമ്മൾ എന്താണ് പറയുക, ഈ ഡക്കിൻ്റെ റോസ്റ്റും അപ്പം അത് എന്ത് കൂട്ടിയാലും കഴിക്കാം. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചു നോക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഇത് ഈ അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്നിട്ട് ഒരിത്തിരി അപ്പം അല്ലെങ്കിൽ പുട്ടും കൂടി ഒന്ന് കഴിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ആ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പർ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ആഴ്ച നിങ്ങൾ കാണണം, കാണാൻ മറക്കരുത്. കാണണേ, ഓക്കേ.